എന്താണ് ഗുഡ് മോർണിംഗ് ആണോ? അത്ര നല്ല ഗുഡ് മോർണിംഗ് ഒന്നുമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി ഒരു കുഞ്ഞിനിക്ക് ചെറിയായിട്ട് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. ആളുടെ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുകയാണ്. ഒട്ടും പാലൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ലേ മര്യാദയ്ക്ക്? രാത്രി ഓൾമോസ്റ്റ് ടൈം ഞാനും കുഞ്ഞിനെ ഉണർന്നെ ഇരിക്കുകയായിരുന്നു. രാവിലെ ആകാറിയാം കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നൊരു മോർണിംഗ് റുട്ടീൻ അവൻ ചെയ്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഞാൻ അത് എന്തായാലും എന്താ പറയുക, നമ്മൾ നമ്മുടെ മൈൻഡ് ഓൾറെഡി മെയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു ലൈക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പനിയാണെങ്കിലും സാരിയില്ല, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം. പനിയാകുമ്പോൾ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇപ്പോഴേ ആള് വന്നിട്ട് നല്ല ഉറക്കമാണ്, തലേ ഇങ്ങനെ കിളത്തി വെക്കുമ്പോഴത്തേക്കാണ് കുറച്ച് റിലീഫ് ഉണ്ട്. അപ്പോൾ എടുത്തോണ്ട് നടക്കാൻ തന്നെ എത്ര സമയം എടുത്തോണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്കും അതെ, അവനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇപ്പം ഉറങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് നേരം മുമ്പ് ഞാൻ നെബുലൈസേഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ അത് കാരണം അടഞ്ഞിരുന്ന നോസൊക്കെ കുറച്ചൊന്ന് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആൾ പാലൊക്കെ കുടിച്ചു, എന്നിട്ട് ഇപ്പോൾ ഉറങ്ങുകയാണ്. ഞാൻ ഓർത്തത് പാൽ കുടിച്ചിട്ട് കഴിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ സ്പൂൺ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. പക്ഷെ ആള് പാല് കുടിച്ചതും ഭയങ്കര ടയേർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ അപ്പം തന്നെ ഉറങ്ങി, ഇപ്പം നല്ല ഉറക്കത്തിലാണ്. ആ അപ്പം ഞാൻ ഓർത്തായിരുന്നു പിന്നെ ശല്യപ്പെടുത്തണ്ട, എടുത്തുകൊണ്ട് നടക്കുമെന്ന് വേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ അവന് നല്ലോണം ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നിങ്ങളോട് ചെന്നേരം വർത്താനം പറഞ്ഞേക്കാന്ന് ഓർത്തു. പിന്നെ എന്താണ്, മൂക്കടങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും തന്നെ സക്ക് ചെയ്യാൻ പറ്റില്ല. ബോട്ടിലിൽ നിന്ന് കുടിക്കുന്നതിനേക്കാളും ഒരു ഇത്തിരി കൂടെ ടഫ് ആണല്ലോ നോർമലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അവർക്ക് ഒട്ടും പാല് കുടിക്കാൻ പറ്റില്ല. അവർ വായടച്ച് സക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അവരുടെ മൂക്കടെ, അപ്പോൾ അവർക്ക് ശ്വാസം കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിറ്റിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ്. അപ്പം ആസ് ദ ഡേ ഗോസ് ബൈ ഞാൻ കുറച്ചും കൂടി അപ്ഡേറ്റ്സ് ഒക്കെ തരാം, എന്താണ് രാവിലെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കാം. അറിയത്തില്ല കുടിക്കോ എന്ന്, കാരണം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ കുട്ടികൾ പിന്നെ ഒന്നും കഴിക്കണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാം. അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് സ്പൂൺ എങ്കിലും കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. കാരണം ശരീരത്തിന് ഒരു ചൂട് വരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണല്ലോ. ഇവിടെ ഇപ്പോൾ വിന്റർ ആയത് കാരണം നല്ല തണുപ്പാണ്. അപ്പം കുറച്ച് ശരീരം നല്ല ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ പനിയുള്ള സമയത്ത്. അപ്പോൾ പിന്നെ ഇവന് നോർമലി കൊടുക്കുന്ന വെള്ളമുണ്ട്, അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കാറ്. അപ്പോൾ ഞാനോർത്ത് അതിനകത്ത് എന്തെങ്കിലും സ്പൈസസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം കൂടി ഇട്ടിട്ട് ജസ്റ്റ് കുടിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഒരു ചെറിയ റിലീഫ് കിട്ടുന്ന രീതിയിലൊന്നും അങ്ങ് ഒത്തിരി അങ്ങ് എരി വരുന്ന പോലെയല്ല, അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ആയിട്ട് ഇനി ഇരിക്കുന്നു. ഇതിൽ ഏറ്റവും കഷ്ടം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിനിക്ക് വയ്യാത്ത പാവനെ അങ്ങോട്ട് വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഷ്ടകാലം പിടിക്കാൻ വേണ്ടി എനിക്ക് നൈറ്റ്സ് ആണ്. ഇന്നോട്ട് 3 ദിവസം എനിക്ക് നൈറ്റാണ്. അത് കാരണം ഇത് ഇമോഷണലിയും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ പിന്നെ പോയല്ലേ പറ്റുള്ളൂ. അപ്പം വൈകിട്ട് പോകുന്നതിനേക്കാളും മുമ്പേ ആള് കുറച്ചൊന്ന് സെറ്റാവുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പനി അത്യാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ 38.4 ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കൂടുതലാണ്. അപ്പം ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത കാരണം ടെമ്പറേച്ചറൊക്കെ ഇപ്പോൾ കുറഞ്ഞ് നോർമലായിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇനി പനിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ ഇതിപ്പം ഇന്നലെ രാത്രി മുതൽ ഇപ്പോൾ 2 തവണയായി നല്ലോണം പനിക്കുന്നു. അപ്പോൾ 2 തവണ ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാറ്റർഡേസിൽ നമ്മുടെ നോർമൽ ജി പി ഉണ്ടാവില്ല, നമ്മുടെ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത് അതുപോലെയാണ് ജി പി. അപ്പം ജി പി ഉണ്ടാവില്ല. അപ്പം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലും നമുക്ക് ഡോക്ടർ ഓൺ കോൾ ഉണ്ട്. അപ്പം ഓൺ കോൾ ഡോക്ടേഴ്സ് ആണ്, നമുക്ക് അവരെ പോയി കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലെ ഏതെങ്കിലും പോകാം, അതായത് കാഷ്വാലിറ്റിയിൽ പോകാം. അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂവും വെയിറ്റിങ്ങും അങ്ങനെയൊക്കെയാണ്. അപ്പം തൽക്കാലം അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് കൊണ്ടുപോകണില്ലേ. പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത്. ഇപ്പൊ കുറേം പേര് ചോദിക്കുന്നുണ്ടാവും, അയ്യോ ഇന്ന് നൈറ്റിന് പോകുമ്പോൾ കുഞ്ഞിനെ ആരാ നോക്കാൻ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര തവണ പറഞ്ഞാലും പിന്നെയും
ആളോട് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, ചേച്ചി ജോലിക്ക് പോകുമ്പോൾ ആരാണ് കുഞ്ഞിനെ നോക്കാന്ന്. ഉറപ്പായിട്ടും ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കുഞ്ഞിനെ നോക്കുന്നത്. സോ പറയുമ്പോൾ ഒരു വയസ്സല്ലേ, ഇതുവരെ ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ആരെയുടെ അടുത്തും കൊടുക്കാതെ അല്ലെങ്കിൽ ക്രഷിലൊന്നും വിടാതെ നമ്മൾ ഈ 13 മന്ത്സ് വരെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ജേണി എന്താണെന്ന് നമുക്കറിയില്ല, കാരണം കാര്യങ്ങൾ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വരുവാണ്. ബട്ട് സോഫ എന്താ പറയുക, നമ്മൾക്കിടയിലാണ് നമ്മൾ നോക്കുക, വേറെ ആരും പുറത്തൊന്നും നോക്കാനൊന്നുമില്ല കുഞ്ഞിനെ. അപ്പൊ ഇന്ന് രാത്രി ഉറപ്പായിട്ടും അതിൻ്റെ കൂടെയാണ് കുഞ്ഞ്. അപ്പോ എങ്ങനെയാണെന്നറിയില്ല, ആള് നല്ലോണം നോക്കൂട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞു ചിരിച്ചെന്ന് വിചാരിച്ചിട്ടാണ്, ആള് നല്ലോണം നോക്കും, ഭയങ്കര ഉറക്കക്കാരനൊക്കെയാണ്. പക്ഷെ കൊച്ചിന്റെ കാര്യം വരുമ്പോ ഉറപ്പായിട്ട് അറിയാലോ, രാവിലെ ഞാൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോ കണ്ണൊക്കെ ചുമന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ എന്നെക്കാളും വലിയ ക്ഷീണത്തിലായിരിക്കും ആളിരിക്കാനാണ്. ഉറപ്പല്ലേ, രാത്രി ഫുൾ ഉണർന്നൊക്കെ ഇരിക്കേണ്ടി വരും, കാരണം ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് പനിയും കൂടെ ആകുമ്പോ പറയണ്ടല്ലോ. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ആൾക്ക് ഇന്നൊരു കഷ്ടം പിടിച്ച ദിവസമായിരിക്കും, എന്ത് ചെയ്യാനല്ലേ. ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ വരില്ല, നമ്മൾ അതിനകത്ത് ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കി വെക്കുക, എന്തെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുക. പിന്നെ പനിയൊക്കെ വരുമ്പോ പാരസിറ്റമോള് കൊടുക്കുക, അല്ലെങ്കിലും തുണി നനച്ച് നെറ്റിയിലിടുന്ന, അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് ചെയ്തിട്ടേ ഇല്ല, കുഞ്ഞിനിക്ക് ആ 2-3 തവണയൊക്കെ പനി വന്നിട്ടുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ നല്ല ടെമ്പറേച്ചർ വരുമ്പോഴേ ഞാൻ സ്ട്രെയിറ്റ് ആവേ ഒരു ഡോസ് പാരസിറ്റമോൾ കൊടുക്കാറാണ് ചെയ്യാറ്. ഞാൻ നിങ്ങൾ കൊടുക്കണം എന്ന് പറയുമോ ഒന്നുമല്ല, നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എന്താണ് തുണിയൊക്കെ മാത്രം നനച്ച് നെറ്റിയിലിട്ട് പാരസിറ്റമോൾ ഒന്നും കൊടുക്കാതിരുന്നിട്ട് ഇപ്പോൾ പനി കൂടുമ്പോൾ കേട്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് പോലെ വരും, ഫെബ്രുവരി കൺവെർഷൻസ് ഒക്കെ വരും. അപ്പം അങ്ങനെ ഒരു ഇതിലുള്ള പാത്രയിലോട്ട് അതിൽ അങ്ങനെ ഒരു ഇതിലോട്ട് എത്തുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുഞ്ഞിന് ഒരു ഡോസ് പാരസിറ്റമോള് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ടെമ്പറേച്ചർ കൂടിയെന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും നോക്കാറില്ല, കണ്ണും കൂട്ടി ഞാൻ ഒരു ഡോസ് പാരസിറ്റമോളാണ് കൊടുക്കാറ്. എന്നിട്ടാണ് ഞാൻ പിന്നെ ഒബ്സർവ് ചെയ്യാറുള്ളത്. അല്ല പിന്നെയും 2-3 തവണ പനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഈ എന്റെ തെർമോമീറ്ററിനകത്ത് ഓൾറെഡി തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും പ്രീവിയസ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ്. അപ്പൊ അത് കൊണ്ടുപോയി എത്ര സമയത്ത് എത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ഞാൻ അവരോട് കൺവേ ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്റെ ഒരു വേ ഓഫ് ഹാൻഡ്ലിങ് കുഞ്ഞിനീടെ പനിയാണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പൊ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി ചിക്കനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ എന്താണ് വേറെന്താ എടുത്തിരിക്കുന്നത്, ആ ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ശകലം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്പ്രിംഗ് അനിയന്റെ റൂട്ടും പിന്നെ അതിൻ്റെ കുറച്ചൊരു പച്ച ആ ഒരു പോർഷനും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ശകലം സ്പിനാച്ച് എടുത്തിട്ടുണ്ട്, ചീര. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് എന്താണോ ആഡ് ചെയ്യാൻ ഇഷ്ടം അതൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചിക്കൻ ഡയറക്റ്റ് ആഡ് ചെയ്യണമെന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോരുത്തരുടെ വേ ഓഫ് കുക്കിംഗ് ആണല്ലോ ഓരോ രീതി. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 3 ഗ്രാമ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും. സോ ഫസ്റ്റ് ഞാൻ 1 ഗ്രാം അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ, 1 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഒരു നുള്ളൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. സ്പ്രിംഗ് അനിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിക്കൻ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബൈ ദ ടൈം നമ്മൾ പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് സോൾട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിക്കൻ നല്ലോണം തന്നെ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ സൂപ്പൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പോഴല്ലാതെ തന്നെ വിന്ററിലൊക്കെ, നിങ്ങളിപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ സൂപ്പ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ല ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഫുഡാണ്. അപ്പം ചെറുതിലേ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തിരി കൂടെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ വേണ്ടി ഇഷ്ടമുണ്ടാവും. അപ്പം ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് തീ സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എന്താ പറയുക, അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ട് നല്ലോണം തന്നെ ഇറങ്ങും. അപ്പോൾ ജസ്റ്റ് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതേ സെയിം സമയത്ത് തന്നെ ഞാൻ ഇന്ന് കുഞ്ഞിനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം
ഉണ്ടാക്കുവാണ്. അപ്പൊ നോർമലി ഞാൻ ജസ്റ്റ് ജീരകം മാത്രം ഇട്ടിട്ടുള്ള വെള്ളമാണ് തിളപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്ത് പനിയല്ലേ, അപ്പോ ജസ്റ്റ് എന്തെങ്കിലും ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ബേസിൽ ഇവിടെ ഡ്രൈഡ് ആയിട്ടുള്ളത് കിട്ടും, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കുഞ്ഞ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ചേർക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ റോസ്മറി എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഒരു ഹെർബാണ്, അപ്പം അതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ ബേസിലിന്റെ ലീവ്സ് ജസ്റ്റ് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ച് തന്നെ പൊടിച്ചിട്ടാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇന്ന് മുഴുവൻ കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുടിക്കുമ്പോൾ റിലീഫ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഇത് കുഞ്ഞുണ്ണിക്ക് ഇഷ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിപ്പോ നാട്ടിലാണുള്ളതെങ്കിൽ ജസ്റ്റ് പനിക്കൂർക്കയും തുളസിയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വെള്ളമില്ല, അങ്ങനെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു കപ്പ് വന്നിട്ട് ഇതിന്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കപ്പ് വന്നിട്ട് സൂപ്പർ ആണ് കേട്ടോ. സ്പെഷ്യലി കുഞ്ഞിനെ എന്താണ് പറയുക, ഈ സിപ്പി കപ്പിൽ നിന്ന് നോർമൽ കപ്പിലേക്കുള്ള ട്രാൻസിഷന് വേണ്ടിട്ട് ഇത് നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇതിനകത്താണ് കുഞ്ഞിനേക്ക് ഞാൻ എന്നും വെള്ളം കൊടുക്കുന്നത്. ആ അപ്പൊ ഇത് നല്ലോണം തന്നെ വെന്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചിക്കൻ പീസ് ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ടോ നോക്ക്. വേവാ മാത്രമായിട്ടൊന്നുമില്ല, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ. അത് അപ്പൊ തന്നെ വെന്തിട്ടുണ്ടായി. അപ്പോ സൂപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ എന്താ പറയുക, കഷ്ണങ്ങളൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ടൊക്കെ ഇടുവാണെങ്കിൽ ഇന്നും കുറച്ച് എന്താ ഇതിന് പറയുക, ആ ഇനി വേറൊരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഞാനിപ്പോ ഇങ്ങനെ തന്നെ എടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് അവന് കൊടുത്തു നോക്കാന്ന് വിചാരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അവൻ ഇതെങ്കിലും കഴിക്കുന്നു വിചാരിക്കുന്നു. മുമ്പേ ഞാൻ പൊറിച്ചു കൊടുക്കാൻ എടുത്തിട്ട് അവൻ കഴിച്ചില്ല. അപ്പോൾ ഇതാണ് സൂപ്പിന്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ജസ്റ്റ് അവനിങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. ആ പിന്നെ കുഞ്ഞിനീടെ മൂക്കടഞ്ഞിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നെബുലൈസർ കൊടുക്കുന്നുണ്ട് അവന്. ജസ്റ്റ് നോർമൽ സലൈൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ആ മൂക്കടഞ്ഞിരിക്കുന്ന കുറച്ചൊന്ന് റിലീവ്ഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അല്ലാതെ മെഡിസിൻ ഒന്നും അല്ല ആഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളെ ഇതിനു വേണ്ടിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ദെൻ എന്താ പറയാ, എങ്ങനെങ്കിലുമൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരാളെ ഇരുന്ന് കളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഒരു വിധത്തിൽ ഇരുത്തുന്നത് ആശാനെ. ഭയങ്കര പാടാണിത്. പിന്നെന്താണ് പറയുക, ആ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വന്നിട്ട് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇത് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കേട്ടോ. കാരണം ജസ്റ്റ് മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ നെബുലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൂക്കൊക്കെ നല്ലോണം തന്നെ തുറന്ന് വരും. നല്ലൊരു റിലീഫാണ് കേട്ടോ കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ ഒരെണ്ണം ഉണ്ടായിരിക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റീമൊക്കെ കൊടുക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണെന്ന് തോന്നുന്നു. Thank you.
ഇപ്പൊ നെബുലൈസർ ഒക്കെ എടുത്ത് കുറച്ചൊരു റിലീഫ് കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൾ ഇച്ചിരി നേരം കളിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തു പോകുന്നുണ്ട്, അപ്പൊ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തേക്ക് ആൾ ഉറങ്ങും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു നോട്ടിൽ ഈ ഒരു വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഇതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. സോ ബൈ ബൈ.